പാലക്കാട് വേലന്താവളം ചെക്ക് പോസ്റ്റിൽ 64 കിലോ കഞ്ചാവ് പിടികൂടി. 32 പാക്കറ്റുകളിലായി കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പാലക്കാട് സ്വദേശികളായ രണ്ടുപേർ പിടിയിലായി. ആന്ധ്രയിൽ നിന്ന് കടത്തിയ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. അഞ്ചുരാജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് അതിർത്തി മേഖലകളിലൂടെ ലഹരി മരുന്നിന്റെ ഒഴുക്ക് വ്യാപകമാകുന്നുവെന്ന സൂചനകളെ തുടർന്നാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും പോലീസിന്റെയും പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേലന്താവളത്താണ്. വേലന്താവളത്ത് ഈ രണ്ട് സംഘങ്ങൾ ചേർന്ന് നടത്തിയ റെയ്ഡിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 32 പാക്കറ്റുകളിലായി ഒരു കാറിൽ 64 കിലോയിലധികം കഞ്ചാവാണ് ഇപ്പോൾ കടത്തിയിരിക്കുന്നത്. രണ്ട് പാലക്കാട് സ്വദേശികളെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊഴിഞ്ഞാമ്പാറ പോലീസും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. പ്രതികൾ ഈ വാഹനത്തിലുണ്ട്. സ്വാഭാവികമായും ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇവർ ഈ കഞ്ചാവ് കടത്തിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടർന്നു വരുന്നതേയുള്ളൂ. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായ പരിശോധനകളുടെ ഭാഗമായി കൂടിയാണ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നാടകീയമായി തന്നെയാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. തുടർന്നും പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിർത്തി കടന്ന് കൂടുതൽ കഞ്ചാവ് ട്രെയിൻ മാർഗവും കാർ മാർഗവും എത്തുന്നു എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.